മനുഷ്യ ശരീരത്തിൽ ദൈനംദിനം നടക്കുന്ന നിരവധി പ്രക്രിയകൾ, രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണം, അഥവാ രോഗങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ചികിത്സിക്കണം, ശാസ്ത്രീയമായ ഈ അറിവുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കട്ടെ. വൈദ്യശാസ്ത്ര ചികിത്സാ രംഗത്ത് നിന്നുള്ള ഒരു ദൃശ്യാവിഷ്കരണമാണ് ആദ്യം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗാവസ്ഥ വളരെ അധികം മൂർച്ഛിച്ച് ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെയും അവയവ വ്യൂഹങ്ങളുടെയും പ്രവർത്തനം തകരാറിലാവുകയും വൈദ്യശാസ്ത്രത്തിൻ്റെ മികവുകളായ ലൈഫ് സപ്പോർട്ട് മെഷേഴ്സ് കൊണ്ട് മാത്രം ജീവൻ നിലനിർത്താൻ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് രോഗികൾ ഇവിടെ പ്രവേശിക്കപ്പെടുന്നത്. ഈ കട്ടിലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ രോഗി ഇപ്പോൾ കിടക്കുന്ന ICU കോട്ട് അഥവാ തീവ്ര പരിചരണ കട്ടിൽ എന്ന് പറയുന്നത് രോഗിയുടെ ശരീരം പല ലെവലിലേക്ക് പൊക്കാനും താഴ്ത്താനും കഴിയുന്ന ഒരു കട്ടിലാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ രോഗി കിടക്കുന്നത് രോഗിയുടെ നെഞ്ചും തലയും ഭാഗം മുകളിലേക്ക് ഉയർത്തി വച്ചിരിക്കുന്ന രീതിയിലാണ്. ഞാൻ ഈ കൈകൾ പിടിച്ചിരിക്കുന്നത് സൈഡ് റെയിലിങ്സ് എന്ന് പറയും. ഒരു ചെറിയ ബഹളം അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ഉള്ള രോഗി ചിലപ്പോൾ കട്ടിലിൽ നിന്നും താഴെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് റെയിലിങ്ങാണ് ഈ കാണുന്നത്. കട്ടിൽ പ്രത്യേക രീതിയിൽ നിർമ്മിക്കുന്നു എന്നത് മാത്രമല്ല, ഈ കട്ടിലിൻ്റെ ധർമ്മം തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾ രോഗിയുടെ തലഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്നത് ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ച് രോഗിക്ക് ഓക്സിജൻ നൽകുന്ന ദൃശ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറവായിട്ട് നിങ്ങൾക്ക് കാണാം. ആ മെഷീനിൽ ഏറ്റവും മുകളിലായി 90 അല്ലെങ്കിൽ 80 ഒക്കെ കാണിക്കുന്നത് രക്തത്തിലെ ഓക്സിജൻ്റെ അളവാണ്. അത് വളരെ കുറവായിട്ട് കാണുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഓക്സിജൻ നൽകുന്നതാണ് ഈ ട്യൂബ് വഴി നിങ്ങൾ കാണുന്നത്. ഈ മഞ്ഞ ഈ കണ്ടെയ്നറിൽ നിങ്ങൾ കാണുന്നത് സെൻട്രലൈസ്ഡ് വാക്വം എന്ന് പറയും. രോഗിയുടെ ശരീരസ്രവങ്ങൾ നമുക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സക്ഷൻ അഥവാ വാക്വമാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലം, അതിന് പറ്റിയ അന്തരീക്ഷം, അതിന് പറ്റിയ കിടക്ക, രോഗിയുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുവാൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുവാനുള്ള മൾട്ടി മോണിറ്റർ, ഓക്സിജൻ്റെ സപ്ലൈ, സക്ഷൻ അഥവാ വാക്വത്തിൻ്റെ അവൈലബിലിറ്റി, ഇത്രയുമൊക്കെയാണ് ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അവശ്യം വേണ്ട സൗകര്യങ്ങൾ. ഇനി ചികിത്സാരംഗത്തെ പ്രമുഖ വ്യക്തികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ശ്രദ്ധിക്കാം.